Voilà. On peut voir. Allez. Allez, salut, regarde. Arrête, regarde. Voilà. Arrête. Pourquoi? Arrête, voilà. Ah, pourquoi? Non, 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 non. On doit. I'm going to go to the house. കൈതിച്ചക്ക ചക്ക തേങ്ങ പേരക്കപ്പഴം മൊത്തം ഇന്ന് വിളവെടുപ്പിൻ്റെ ദിവസമാണ് കേട്ടോ. പുല്ല് എത്തുന്ന തുടങ്ങണ്ട വന്ന് പക്ഷേ പുല്ല് ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് എത്താൻ തുടങ്ങിയാൽ മതിയായിരിക്കും. അത്യാവശ്യമായി വരുന്നു, കുഴപ്പമില്ല. മഴ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കയറിയിട്ടില്ല, കുറേ നാളായി. അപ്പം പുല്ലൊക്കെ ആയി വരുന്നുള്ളൂ, ഉദ്ദേശിച്ച അത്രയും പുല്ലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പോത്തിനെ കൊണ്ട് കെട്ടിയല്ലേ കുറച്ച് നാളെ തീറ്റിയത്, അതുകൊണ്ട് പറമ്പൊക്കെ നല്ലപോലെ തെളിഞ്ഞു. ആ അപ്പോൾ ഇനിയിപ്പോൾ പുല്ലാൻ കുറച്ചുകൂടെ താമസിക്കും, എന്തായാലും കച്ചി കുറച്ചുകൂടെ നമുക്ക് എടുക്കാം. ഇവിടെയൊക്കെ നല്ല പൊക്കത്തിൽ നല്ലപോലെ അടിഞ്ഞ് പുല്ലുണ്ടായിരുന്ന നാട്ടിരുന്നു, പക്ഷേ പ്രാവശ്യം കണ്ടോ ആയി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മഴ അടച്ചു കഴിഞ്ഞാൽ പുല്ല് ചീഞ്ഞു പോകും, ഇപ്പം നിൽക്കുന്ന കൂടെ ചീഞ്ഞു പോകും, അത് കഴിഞ്ഞിട്ടേ പുല്ല് കയറി വരത്തുള്ളൂ. നമ്മളാ ചെത്തുന്ന കണ്ട പുല്ലിൻ്റെ മിച്ചമായി കിടക്കുന്ന കേട്ടോ, അവിടെ മൊത്തം കാര്യമാക്കി. ഇനി നമുക്ക് ഇച്ചിരി കച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് പുല്ലാണോ എന്ന് ഇച്ചിരി താമസം. നമ്മൾ എത്തോടത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ലെയർ ഒരുപടി കച്ചി എടുത്തിട്ട് ഞങ്ങൾ കണ്ടല്ലോ
അത്രയും കച്ചി കുട്ടനും വാളും നിൽക്കുന്നിടത്ത് ചുമ്മാ ഒന്ന് വിതറി കൊടുക്കുക. കാരണം വെച്ചാൽ മാറ്റില്ലല്ലോ. മാത്രമല്ല നമ്മുടെ മാളുവിനെ രണ്ടു ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ തൊഴുത്തി കെട്ടി കഴിഞ്ഞാൽ അവർക്ക് കാലിന് ചട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഈ തണുപ്പടിച്ചിട്ടാണ്. മാറ്റ് മേടിക്കണമെങ്കിൽ 2,500 രൂപയൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചു തരുന്നത്. അതിന് പകരം ഇതുപോലെ ഇച്ചിരി കച്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പിടി മതി. കച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കും ചട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ചാണകമാണെന്നുണ്ടെങ്കിലും നമ്മളിത് കോരി മാറ്റിയിടുമ്പോൾ ഇതുപോലെ കച്ചിയും കൂടെ കൂടുതൽ കിടക്കും. അപ്പോൾ ഈ ചാണകം ഡ്രൈ ആയി വരുമ്പോഴും വേറൊരു പെട്ടെന്ന് ഡ്രൈ ആകുന്നൊക്കെ എളുപ്പമുണ്ട്. കച്ചി കൂടുതൽ കിടക്കുന്നുണ്ട്. മണ്ണീരൊക്കെ പെട്ടെന്ന് കൂടുതൽ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. കൂട്ടുകാരെ ഇതാണ്ട് കേട്ടോ മാളു. മാളുവിനെ പറമ്പിൽ കെട്ടിയൊക്കെ വരുന്നു. മാളും കുട്ടപ്പായുണ്ട്. നല്ല മഴയാണ്. അവരുടെ ഇപ്പം മഴയായി ആയിരുന്നെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഇറക്കി വെച്ചാൽ കച്ചി തീർന്നില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി കെട്ടിയാലും കച്ചി തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തീറ്റ. ഇപ്പം നമ്മൾ കൊടുക്കുന്നൊരു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തീറ്റയും കണ്ടിന്യൂസ് തുടർച്ചയായിട്ടൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ പുല്ലാകുമ്പോൾ പുല്ല് കൊടുക്കും. ഇപ്പോൾ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ചക്കപ്പഴം ഇഷ്ടമാകുമ്പോൾ പോലെ കിട്ടുന്നുണ്ട്. നിരത്തിയാടിയും അല്ലാതെയൊക്കെ ആയിട്ട് അപ്പോൾ ചക്കപ്പഴവും ചക്കമടലും ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ അവർ കഴിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ ഓരോ ചാക്ക ഓക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ കൊടുത്തുകൊണ്ടായിരുന്നേ. ഈ പ്രാവശ്യം നമ്മൾ ഒരു 10 കൂട്ടം ധാന്യങ്ങൾ പൊടിച്ച ഒരു പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ കാലത്തീറ്റയ്ക്ക് വേണ്ടി തന്നെയുള്ള പ്രത്യേകിച്ച് കറവ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന പാലിന് ക്വാളിറ്റി കൂടാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടെ പൊടി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏണ്ട് 25 രൂപ അടുത്താകും അതിൻ്റെ വില. 25-26 രൂപയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല. അത് 2 കപ്പ് ഇട്ടിപ്പം വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട്. ഉച്ചവരെ ഇങ്ങനെ പറമ്പ് നിൽക്കും. അപ്പോൾ ഉച്ചവരെ നിൽക്കുമ്പം അത്യാവശ്യമുള്ളതൊക്കെ അടിച്ചു പറിക്കും. മാളു മാളു വന്നേ എന്നാ ബാ. ഓ, ചെവിയിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ടോ? പൂവല്ല, ഇലയാണെന്നേ ഉള്ളൂ. അവർ കൂവ് തിന്നാൻ തുടങ്ങി കേട്ടോ. ഈ സാധനം കൂവ, ഈ ഇല ഇപ്പോൾ ഇവർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. കച്ചി നിന്ന് മടുത്തിട്ടായിരിക്കും. ഇത്ര നമ്മൾ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ കഴിക്കാൻ തുടങ്ങി നമ്മൾ രക്ഷപ്പെട്ടു. ഇത് പെരുകലെന്ന് പറയുന്ന ഇലയാണ്. ഇതിവർ തൊടാറേ ഇല്ല. ഇതാണ് ഈ നിൽക്കുന്നത് മൊത്തം. പുല്ല് കുറവാണ്. അപ്പോൾ ഇതും കൂടെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പുല്ലായി ഇവർക്കുള്ളത്. കഴിക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. വന്നടാ. ഇല്ലല്ലോ, എന്നെയൊക്കെ പറഞ്ഞേ, എന്നെയൊക്കെ പറഞ്ഞേ. എന്നാടാ വാടാ, അങ്ങോട്ട് വാടാ, വാടാ, ഇതാണ്ടാ വാടാ, ഇന്നടാ ഇന്നടാ. കുട്ടപ്പായേ, കാലിലോട്ട് മാറിയിരുന്നു കേട്ടോ. നമ്മള് തൊഴി തരും. മാളുവിന് പ്രഗ്നൻ്റ് ആയ പിന്നെ അവൾ പട്ടികളെ ഒന്നും അത്ര അടുപ്പിക്കുന്നില്ല കേട്ടോ. കുഞ്ഞു പട്ടികളെയൊക്കെ നേരത്തെ ഉണ്ടായ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈയിടെ നമ്മുടെ ഡയാനയൊക്കെ അടുത്തുനിന്നിട്ട് ഓടിക്കുക ചെയ്ത്. പപ്പിക്കുട്ടനോട് അത്ര പ്രശ്നമില്ല. എന്നാലും ഇച്ചിരി ആകുന്നേക്കുന്ന നല്ലത് ഇല്ലടി. എന്നാൽ പിന്നെ വീണ്ടും കാണാം കൂട്ടുകാരെ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വഴിയിൽ കാണാം. ഇവരെ ചാരാ കുട്ടപ്പായി ഇണ്ടാ കുട്ടപ്പായി ചക്ക എന്നാ ചക്ക ചക്ക ഉണ്ടോ? ചക്ക എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കും. ചക്കയൊന്നും ഇല്ല. വിളിച്ചതല്ല, ഒരു വേഷം കൊടുത്തേക്കാം. എടാ പപ്പി, നീ എന്നെ കാണിക്കുന്നേ? ഏ കൊടുത്തു നോക്കൂ.